ഇന്നത്തെ വീഡിയോയിൽ തേക്കടി പെരിയാർ ടൈഗർ റിസർവിലെ ഫുൾ ഡേ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് കണ്ടൻ്റ് ഒക്കെ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ടൊന്നും കാണണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ജൂലൈ മാസത്തിൽ പെരിയാർ ടൈഗർ റിസർവിലാണ്, തേക്കടി പെരിയാർ ടൈഗർ റിസർവില്. അപ്പോൾ നമ്മളിന്നൊരു ഫുൾ ഡേ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ പ്രോഗ്രാമായിട്ടാണ് ട്രിപ്പ്. അപ്പോൾ രാവിലെ ഇവിടെ 7:30 റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മൾ റാഫ്റ്റിങ്ങിലേക്ക് കിടക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ബാംബു റാഫ്റ്റിങ് തുടങ്ങുകയാണ്. ബോട്ട് ലാൻഡിങ്, അതായത് നമ്മൾ തേക്കടിയിൽ ബോട്ടിങ്ങിന് പോകുന്ന ആ സെയിം സ്പോട്ടിൽ ഇടത്തെ സൈഡിലായിട്ടാണ് ഇവിടെ റിപ്പോർട്ടിങ് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് ഫോർമാലിറ്റീസും ഡോക്യുമെൻസൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു 2 ഫോറസ്റ്റ് ഗൈഡും ഒരു ഒഫീഷ്യൽ ഉൾപ്പെടെ അങ്ങനെയാണ് നമ്മൾ ബാംബു റാഫ്റ്റിങ്ങിന് പോകുന്നത് കേട്ടോ. ഇത് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ പറയാം. മിനിമം 2 എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മിനിമം 2. നമ്മൾ ഓൾറെഡി 2 വീഡിയോ പെരിയാറിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബോട്ടിങ്ങുമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോയും, അതോടൊപ്പം തന്നെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു 4 സ്റ്റേ ഓപ്ഷൻസ്, പിന്നെ പുറത്തുള്ള ഒരു സ്റ്റേയുടെ കാര്യവും പറയുന്നുണ്ട്. നമുക്ക് വളരെ റേറ്റ് കുറച്ചും പ്രീമിയം ആയിട്ടുള്ള 3-5 സ്റ്റേകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്റ്റേ ഓപ്ഷൻസ് നോക്കുന്നവരൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആട്ടെ കാണുന്നത് ഒരു അമ്മയും കുട്ടിയും കുറച്ചധികം ദൂരെയാണ്, ഒരു 1.5 കിലോമീറ്ററിലും ദൂരെയാണ്. അപ്പോൾ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേക്കും ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളുടെ അറ്റത്ത് ചെന്നപ്പോഴേക്കും ടീമുകൾ സ്ഥലം വിട്ടായിരുന്നു. നേരത്തെ എടുത്തു വെച്ചുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ ബാംബു റാഫ്റ്റിംഗ് പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനും പേര് സൂചിപ്പിച്ച പോലെ ബാംബു റാഫ്റ്റിംഗ് എന്ന് കേട്ടപ്പോൾ നമ്മൾ കൂടുതലും ഈ മുളയുടെ ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നൊരു സെറ്റപ്പാണെന്നാണ് ഞാനും ധരിച്ചത്. പക്ഷേ നമ്മുടെ ടോട്ടൽ പ്രോഗ്രാം ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് വരുന്നത് രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ ഒരു സമയത്താണ്. അത്രയും സമയമുണ്ട്. അതിൽ കൂടിയാൽ മാക്സിമം ഒരു 2-2.5 മണിക്കൂർ മാത്രമേ നമ്മൾ ചങ്ങാടത്തിൽ പോകുന്നുള്ളൂ. ബാക്കി സമയങ്ങൾ മുഴുക്ക നമ്മൾ നടന്നു തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ വാഴച്ചാൽ ട്രക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലും നല്ല നിരപ്പായ സ്ഥലത്തേക്കടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ദൂരം നടന്നാലും നമുക്ക് അങ്ങനെ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിൽ 2 കൂട്ടി ഒരു 10-15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നമ്മൾ നടക്കുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ ധാരണ. അതിൽ കറക്റ്റ് കണക്കില്ല, പക്ഷേ നമുക്ക് മടുപ്പോ ക്ഷീണമോ തോന്നാണ്ട് ഫ്രീ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അതാണൊരു അഡ്വാൻറ്റേജ്. നിങ്ങളൊരുപാട് വീഡിയോകളിൽ കണ്ട് കാണും, പണ്ട് ഏതോ കാലത്തോ മരണപ്പെട്ട ഒരു ആനയുടെ പല്ലും കാട്ടുപോത്തിൻ്റെ തലയും മാനിൻ്റെ കൊമ്പൊക്കെയാണ് സ്ഥിരം പോകുന്ന വഴിയിലുണ്ടാവും. നമുക്ക് അത് കാണാനുള്ളൊരു സമയം അവർ തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബാംബു റാഫ്റ്റിങ്ങിന് വരുമ്പോൾ നിങ്ങൾ വേറെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കരുതേണ്ട കാര്യമില്ല. നമ്മുടെ പാക്കേജിൻ്റെ കൂടെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു സ്നാക്കും ഇൻബിറ്റ്വീൻ കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സും ലഞ്ചിനുള്ള ഫുഡും എല്ലാം തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡാണ്. നമ്മളിപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് നിർത്തിയേക്കാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറിയ ഗ്യാപ്പ് ഇടവേളകളിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ മഴ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സാൻഡ്വിച്ചാണ് ആദ്യം ഉണ്ടായിരുന്നത്, നല്ല അടിപൊളി സാൻഡ്വിച്ചാണ് പറയാതെ വയ്യ. അതിന് 2 ചെറിയ പഴം, പിന്നെ ഒരു പുലാവ് പോലത്തെ റൈസും ചന മസാല പോലത്തെ ഒരു കടലയുടെ കറിയും, പിന്നെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഒരു ഏത്തപ്പഴമായിട്ടുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. പിന്നെ 2 മിനറൽ വാട്ടർ ബോട്ടിലും ഉണ്ടാവും. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ബാഗ് അവർ തരും. അതും കൂടെ നമ്മൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പുറത്ത് ഉണ്ടാവും. അത് വെയിറ്റുണ്ട്, പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഉള്ളിൽ വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയേ പറ്റൂ, കാരണം നമ്മൾ ഫോറസ്റ്റിലേക്കാണല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പോഴേക്കും മഴ ശല്യപ്പെടുത്തി തുടങ്ങി. നമ്മൾ പിന്നെ യാത്ര തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ബ്ലാവിനെ സൈറ്റിംഗ് കിട്ടി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. ഞാൻ കണ്ടിരിക്കുന്ന മിക്ക ബ്ലാവുകളുടെ കഴുത്തിലും ഒരു ചെറിയൊരു മുറിവും ചോര വാർന്നിരിക്കുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 3000 രൂപയാണ് പാക്കേജിൻ്റെ കാശ് വരുന്നത്. ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. മിനിമം ഒരു
ഒന്ന് രണ്ട് ദിവസം മുന്നെങ്കിലും ബുക്ക് ചെയ്താലേ അത് കൺഫേം ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് എക്സ്ട്രാ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ടാളുടെ കാശ് കൊടുത്താലേ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. മിനിമം രണ്ടാൾ വേണം. പാക്കേജിൻ്റെ കാശ് അറൗണ്ട് ഒരു 3000, ടാക്സ് ഉൾപ്പെടെ 3000, പ്രോസസ്സിംഗ് ഫീ ഉൾപ്പെടെ ഒരു കുറച്ചൊരു കാശ് കൂടി വരും, 3000 ചില്ലറ വരും. നമ്മൾ ഈ കാണുന്ന ഷെൽട്ടർ ജംഗിൾ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേ ആണ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് തേക്കടി ടൈഗർ റിസർവിൽ അവൈലബിൾ ആണ്. ഫോറസ്റ്റിൻ്റെ വേറെ വേറെ സൈഡുകളിലേക്കാണ് മിക്കവാറും ഈ ടൂർ പ്രോഗ്രാംസ് പോകുന്നത്, എല്ലാം ഒരു ഡയറക്ഷനല്ല. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും സാമ്പത്തികവും നിങ്ങളുടെ ടേസ്റ്റും സമയമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചെങ്ങാടം ബാംബു റാഫ്റ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെങ്ങാടത്തിൽ കാണുന്ന പോലെ ഒരു 4 ബെഞ്ച് സീറ്റാണ്, കംഫർട്ടബിളായിട്ട് ഇരിക്കാം. രണ്ടാൾ തുഴയുന്നുണ്ടെങ്കിലും നമുക്കും എക്സ്ട്രാ പങ്കായം തരും, നമ്മൾ കൂടെ ഒന്ന് സഹകരിച്ചാലേ ചെങ്ങാടം മുന്നോട്ട് പോകത്തുള്ളൂ. ചെങ്ങാടം എടുത്ത സ്പോട്ടിൽ അങ്ങ് ദൂരെയായിട്ട് ഒരു വൈൽഡ് ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഗാർഡ് നമുക്ക് കാണിച്ചു തന്നിട്ട് ഒരുപാട് ദൂരെയാണ്, ഒരു പൊട്ടോളമായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്നാലും ക്യാമറയിൽ നമുക്ക് ആളെ കിട്ടി. അപ്പോൾ ഈ ചെങ്ങാടം കുറച്ച് മാറ്റി കെട്ടിയിരിക്കുന്നതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞത് സൈഡിൽ കരയോട് ചേർത്തിട്ടാൽ ആന ചവിട്ടി പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ചെങ്ങാടം കുറച്ച് മാറ്റി നീക്കി കെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി, അത്യാവശ്യം നല്ല വൈബാണ്. പിന്നെ ചെങ്ങാടത്തിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, മഴക്കാലമാണെങ്കിൽ മഴക്കോട്ട് വേണം, അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ അതിന് വല്ല ഷെയ്ഡും ഇതെല്ലാം കരുതിയാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കൂടുതലും കണ്ടത് ഡാമിൽ മീൻ പിടിക്കാൻ വരുന്ന റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒരുപാട് ആളുകൾ മീൻപിടുത്തമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് അവരുടെ ചെറിയ ചെറിയ വള്ളങ്ങളും വലകളും അവർ ഒരുപാട് ദൂരം നടന്ന് തുഴഞ്ഞ് പോകുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു വൈൽഡ് ഡോഗിനെ നമ്മൾ പോകുന്ന വഴിക്ക് പോകുന്ന അക്കരെ കണ്ടായിരുന്നു. അതും അത്യാവശ്യം ദൂരെയാണ്. സാധാരണ ഇതിൽ വൈൽഡ് ഡോഗിനെ കണ്ടിരിക്കുന്നത് ഒരു കൂട്ടമായിട്ടാണ്. എന്തോ ഇവിടെ നമുക്ക് ഒറ്റ തിരിഞ്ഞ് രണ്ടാളുകളെ രണ്ട് ദിശയിലായിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ചങ്ങാടത്തിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളുണ്ട്. പറയുന്ന പോലെ വേഴാമ്പലിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാനൊരു അവസരം കിട്ടി. വേഴാമ്പലിനെ കണ്ടിട്ടില്ലാത്തവർക്ക് അത് പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള എളുപ്പവഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു മ്ലാവിൻ്റെ കൂട്ടം, അതും അക്കരെ തന്നെയാണ്, അടുത്തായിട്ടൊന്നും കണ്ടില്ല, കുറച്ച് ദൂരെയാണ് എല്ലാവരും പോകുന്ന വഴിക്ക്. അങ്ങനെ കുറച്ച് ആളുകളെ കാണാൻ പറ്റി. നമ്മുടെ കന്യാസ്ത്രീക്കൊക്കൊരു ഒരു ജോഡി അവിടെ ഇരിപ്പുണ്ട്. വേഴാമ്പൽ ഈ കാണുന്ന പോലെ നല്ല സൈസാണ്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സൗണ്ട് കേട്ടാൽ എളുപ്പമാണ്. സൗണ്ട് ഒരുമാതിരി നമ്മുടെ നാട്ടിലെ പൊരിന്തുക്കോഴി ഒച്ചയെടുക്കത്ത പോലത്തെ ഒരുമാതിരി അത്ര സുഖമില്ലാത്തൊരു സൗണ്ടാണ്. കാഴ്ചയിലുള്ള ഭംഗി ആളുടെ സൗണ്ടിലില്ല കേട്ടോ. പിന്നെ അടുത്ത് ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ആൾ പറന്നു പോകുമ്പോൾ ചിറകടിയുടെ ശബ്ദം ഭയങ്കര സൗണ്ടാണ്. അതും കേട്ടാൽ നമുക്ക് പെട്ടെന്ന് വേഴാമ്പലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കൂട്ടം പോത്തൂട്ടന്മാരും കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചങ്ങാടത്തിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ശക്തിയായ വെയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൊതുവെ യാത്ര സുഗമമായിരുന്നു. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം, കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള മഴ കുറച്ച് ശല്യമായിരുന്നു. അതല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ട്രിപ്പിൽ. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ചെങ്ങാടം തുഴഞ്ഞ് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് കരയ്ക്കടിപ്പിച്ചു. നമ്മൾ ഇവിടെ വെച്ചാണ് ലഞ്ച് കഴിക്കുന്നത്. ഉച്ചസമയമായി, ലഞ്ച് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ലഞ്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി തുടർന്നുള്ള യാത്ര. പറയുമ്പോൾ തിക്ക് ഫോറസ്റ്റ് ആണെങ്കിലും നമ്മൾ കൊടും കാട്ടിലൂടെയൊന്നും ഒരുപാട് ദൂരമൊന്നും നടക്കുന്നില്ല കേട്ടോ. കൂടുതലും കാടിൻ്റെ പുറത്തേക്കടെയുള്ള വെള്ളം കയറി ഇറങ്ങിപ്പോയ തിട്ടേക്കടെയാണ് കൂടുതലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഐലൻഡ് പോലെയുള്ളൊരു സെറ്റപ്പാണ്, മൊട്ടക്കുന്ന് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വളരെയധികം കരിങ്കുരങ്ങുകളെ കാണാൻ പറ്റും. കരിങ്കുരങ്ങുകൾ നമ്മൾ പോകുന്ന വഴിക്ക് മാത്രമല്ല, നമ്മുടെ ബോട്ട് ലാൻഡിങ്ങും അകത്തുള്ള സ്റ്റേ ആണെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം
കരിങ്കോരങ്ങകൾ നമുക്ക് ധാരാളമായി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെയും ഒരു 1.5 കിലോമീറ്റർ ദൂരത്തോളം നടന്നു. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട്. അവർ ഫോറസ്റ്റ് ഗാർഡായിട്ട് ദിവസങ്ങൾ ആഴ്ചകൾ ഇതിനകത്ത് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷേ അപ്പുറത്തുനിന്ന് വന്ന ഒരു സ്റ്റാഫാണ് പറഞ്ഞത് ഈ മലയുടെ അപ്പുറ സൈഡിൽ പോയാൽ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ ചെന്നിട്ട് അവരെ കാണാണ്ട് തിരിച്ച് നിരാശരായി പോരേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ സൈഡ് മാറി ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ എതിർദിശയിൽ ഒരു അമ്മയും കുട്ടിയും നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. കുട്ടി അത്യാവശ്യം പ്രായം ആയിട്ടുണ്ട്, എന്നാലും ആൾ ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് നിന്ന് പാല് കുടിക്കുന്ന ഒരു കാഴ്ചയെ നമുക്കങ്ങനെ അങ്ങനെ സ്പോട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു വളരെ ലക്കി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ശേഷം നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഒരു സ്പൈഡീനെ കണ്ടു, ഒരു കുഞ്ഞു നെട്ടുകാലി, കാണാൻ നല്ല ക്യൂട്ടാണ്, എന്ത് ഡിസൈനാണെന്നൊരു പിടിപാടില്ല, നല്ല മഞ്ഞ കളറിലെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരാൾ, അതുകൊണ്ടാണ് ആളെയും കൂടെ നമ്മളങ്ങ് ക്യാമറയിലാക്കിയത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ പോണ കണ്ടോ, വേഴാമ്പൽ, വേഴാമ്പൽ കാണാൻ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആളുടെ വലിപ്പം നമ്മളിപ്പോൾ ഈ കഴുകനും പരുന്തൊക്കെ പറയുന്ന പോലെ ചെറുകിനൊക്കെ ഒരു 1.5 മീറ്റർ വലിപ്പമുണ്ടെന്ന് പറയുന്ന പോലെ അത്രയും വലിയ ആളാണ്, പക്ഷേ ക്ലോസപ്പിൽ നമുക്ക് കാണാൻ കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരാളെ കുറച്ച് ദൂരെയാണെങ്കിലും കാണാൻ പറ്റിയത് അത്യാവശ്യം നമ്മുടെ ഭാഗ്യമായിരുന്നു. ഇനി അടുത്തെന്ന് കിട്ടുമെന്നുള്ളൊരു കാത്തിരിപ്പിലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 3-4 വട്ടം നമ്മുടെ ചങ്ങാടത്തിൽ നമ്മൾ തുഴഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന പുഴയുടെ രണ്ട് സൈഡിലുള്ള ഐലൻഡിൽ നിന്ന് ഇടയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവന്മാർ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. വാട്ടർ ബേർഡ്സിനെ നമുക്ക് ഒരുപാട് കാണാനുണ്ടാവും. സാധാരണഗതിയിൽ നമ്മുടെ 2 ടൈപ്പ് 3 ടൈപ്പിലുള്ള നീർക്കാക്കകളും കൊക്ക് ഇനത്തിൽപ്പെട്ട സ്വദേശീയരും ദേശാടനക്കാരും അല്ലാത്ത കുറച്ച് കിളികളെ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ യാത്ര തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കാടിൻ്റെ അകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങാറായപ്പോഴാണ് ഒരു കൂട്ടം പന്നിക്കൂട്ടന്മാർ നമ്മുടെ ആളുകളുടെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞ ആ നിമിഷം അവരവിടെ നിന്ന് സ്കൂട്ടായി പോണ വഴിയാണ് കാണുന്നത്. ഇത് നമ്മൾ പോയി ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ സ്പോട്ടിനോട്ട് ചേർന്നിട്ടാണ് നമുക്ക് ഈ പന്നിക്കുട്ടന്മാരെ കാണാൻ കിട്ടിയത് കേട്ടോ. കുറേ ആളുകളുണ്ടായിരുന്നു, കുറേ പേര്. ഇവർ പൊതുവേ ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുമ്പോഴാണെങ്കിലും അതെ, മനുഷ്യൻ്റെ സാന്നിധ്യം ഒച്ചപ്പാട് കേൾക്കുമ്പോൾ അപ്പം സ്ഥലം വിടും. വലിയ ഫാമിലിയാണ്. ചിലപ്പോൾ ചിലർക്കെങ്കിലും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം, നമ്മളീ പറയുന്ന തേക്കടി പെരിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നതും നമ്മളീ കാണുന്ന ബോട്ടിങ്ങിന് പോകുന്നത് ഈ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിശ്വവിഖ്യാതമായ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ്. മുല്ലപ്പെരിയാർ ഡാം വന്നതിന് ശേഷം അവിടെ വെള്ളം കെട്ടി ജനവാസ മേഖലയൊക്കെ മാറി വെള്ളം പൊങ്ങി കാട് പിടിച്ച് അങ്ങനെ രൂപപ്പെട്ട ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ പെരിയ ടൈഗർ റിസർവിൻ്റെ ഈ റിസർവ്ഡ് ഫോറസ്റ്റ് വരുന്നത് കേട്ടോ. ശേഷം നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് ചെങ്കീരിനെ കണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ദൂരത്തിലായതുകൊണ്ടും പുല്ല് ഒക്കെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ടും അവരെ കാഴ്ച അത്ര നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് കിട്ടിയില്ല. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ കരയോട് അടുപ്പിച്ച് കുറച്ച് കാട്ടുപോത്തുകളെ കണ്ടു. കൂട്ടത്തിൽ ഒരു ഗടാഗടിയൻ മസലളിയനെ നമ്മൾ സ്പോട്ട് ചെയ്തു. അത് നമ്മൾ വരുന്നതിൻ്റെ നടന്നു വരുന്ന വഴിയുടെ തൊട്ടടുത്താണ്. അത്രയും സൈസുള്ള ഒരു എമണ്ട സാധനം, ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഏകദേശം 1600 കിലോ വരെ ഇവന് മതിപ്പ് വരുമെന്നാണ് പറയുന്നത്. ഈ മസിൽ വെറുതെ ഷോ ഓഫ് മാത്രമാണ്, എണീനെ ആകർഷിക്കാനുള്ളൊരു പർപ്പസ് മാത്രമുള്ളൂ, അല്ലാതെ ആളെ വർക്കൗട്ട് ചെയ്തൊന്നും വന്നിരിക്കുന്ന മസിലല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് തത്തകളെ കാണാൻ പറ്റും. ഒരുപാട് ഇനത്തിനെ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ മലബാർ പാരറ്റിനെയാണ് കൂടുതലും കണ്ടത്. നമ്മൾ പോണ വഴിക്ക് കാട്ടിൽ പൊന്തക്കാട് പോലെ തന്നെ ഒരുപാട് പേരമരങ്ങൾ മുളച്ച് നിൽക്കുന്നുണ്ട്. ഇവർ കഴിച്ച് അതിൻ്റെ
വിത്ത് വീണ് മുളയ്ക്കുന്നതാണോ, അതുകൊണ്ട് തന്നെ ഇവര് കൂടുതലും പേരക്ക ഭക്ഷിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കിട്ടിയത്. ഉള്ളത് പറയുമല്ലോ, മഴക്കാലമായതുകൊണ്ട് തന്നെ ഇച്ചിരി അണ്ട പിടിച്ച പരിപാടിയാണ്. മൊത്തത്തില് വെള്ളമാണ്, നമ്മൾ പോകുന്ന വഴികളിൽ മുഴുവൻ മ്ലാവുകളുടെയും പോത്തുകളുടെയും മൃഗങ്ങളുടെയും കാൽപ്പാടും അവരുടെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ കാണാം. അപ്പോൾ ഈ മഴ പെയ്ത് അത്യാവശ്യം വെള്ളവും ഉള്ളതുകൊണ്ട് അതിലൂടെ നടക്കൽ ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിന് പിടിക്കാത്തവർക്കൊന്നും ഈ പരിപാടി പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലം കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതിലേക്കിടെ ചവിട്ടി നടന്നിട്ടൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കഴിയുന്നവർ വാട്ടർ പ്രൂഫ് ഷൂസോ വല്ലതും ഉണ്ടെങ്കിൽ അത് കരുതിയാൽ നന്നായിരിക്കും. അതാകുമ്പോൾ കുറച്ചുകൂടിയും നമുക്ക് സേഫായിട്ട് വൃത്തിയായിട്ട് പോയി ചുറ്റിക്കറങ്ങിയൊക്കെ വരാം. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്യാറായി. നമ്മൾ ബോട്ട് ലാൻഡിങ്ങിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെങ്ങാടം ക്രോസ് ചെയ്താണ് അങ്ങോട്ട് എത്തേണ്ടത്. അപ്പോൾ അങ്ങോട്ട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ നിൽക്കുന്ന ഒരു പിടിയാന നമ്മുടെ എതിർദിശയിൽ. നമ്മൾ ഈ കണ്ട കാടായ കാട് മുഴുവൻ രാവിലെ മുതൽ കയറി ഇറങ്ങി ആനേനെയും മൃഗങ്ങളെയും തപ്പി നടന്നപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഒരുപാട് ദൂരം നടന്ന് നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ വന്ന് കുറേ നേരം നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ആളങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് നമ്മൾ തിരിച്ച് ചങ്ങാടം പിടിച്ചു, ക്രോസ് ചെയ്തു, ബാഗൊക്കെ തിരിച്ചേൽപ്പിച്ചു. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.